Hi students, welcome to CC Plus. I am Fejila. Ellarum food okke kazhichittana irikkunnathu. Adhe, nammal endinu vendittana food kazhikkunnathu? നമ്മൾക്ക് എനർജി ലഭിക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ. നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ആ നമുക്ക് പ്രവൃത്തികൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജം അഥവാ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭക്ഷണം കടന്നു പോകുന്ന വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, ത്രൂ ദ എലമെൻ്ററി കനാൽ. ആരുടെയാണ്? ആ ഫുഡ് ഇൻ ഹ്യൂമൻസ് അല്ലേ, നമ്മളുടെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എലമെൻ്ററി കനാലിനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ എലമെൻ്ററി കനാൽ. ഏതൊക്കെ ഭാഗങ്ങളാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഫസ്റ്റ് നമ്മുടെ മൗത്ത് അല്ലേ, നമ്മൾ ഭക്ഷണം എടുക്കുന്നത് മൗത്തിലൂടെയാണ്. അപ്പോൾ മൗത്ത് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈസോഫാഗസ് അഥവാ ഫുഡ് പൈപ്പ് അല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൗത്തിൽ നിന്നും നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നത് ഈസോഫാഗസിലൂടെയാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ സ്റ്റൊമക്ക് വരുന്നുണ്ട്. സ്റ്റൊമക്കിൽ വെച്ചിട്ട് നാം കഴിക്കുന്ന ഭക്ഷണം എന്താകുന്നു? ഒരു പേസ്റ്റ് ലൈക്ക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നിന്നും എങ്ങോട്ടേക്കാണ് വരുന്നത്? സ്മോൾ ഇൻ്റസ്റ്റൈനിലേക്ക് വരുന്നു. പിന്നെ അതിനുശേഷം ലാർജ് ഇൻ്റസ്റ്റൈൻ, ലാർജ് ഇൻ്റസ്റ്റൈൻ്റെ താഴെ നമ്മുടെ എനസും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ എലമെൻ്ററി കനാലിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻ്റസ്റ്റൈൻ, ലാർജ് ഇൻ്റസ്റ്റൈൻ ആൻഡ് എനസ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വരുന്നതാണ് മൗത്ത് അല്ലേ. ഡൈജഷൻ ഓഫ് ഫുഡ് സ്റ്റാർട്സ് ഫ്രം ദ മൗത്ത്. മൗത്തിൽ നിന്നാണ് നമ്മുടെ ഡൈജഷൻ ആരംഭിക്കുന്നത്. മൗത്തിൽ ആരൊക്കെ വരുന്നുണ്ട്? ടീത്ത് വരുന്നുണ്ട്, ടങ് വരുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ അഥവാ സലൈവറി ഗ്ലാൻസ്, ഇത് മൂന്നും ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ മൗത്ത്. ദ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇൻ ദ സലൈവ എനേബിൾ ദിസ് പ്രോസസ്. പിന്നെ അതുകൂടാതെ ദ ഫുഡ് ഈസ് ക്രഷ്ഡ് ആൻഡ് ഗ്രൈൻഡ് യൂസിങ് ടീത്ത്. ടീത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫുഡ് ക്രഷ് ചെയ്യുകയും ഗ്രൈൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ദ ലിപ്സ് പ്രിവെൻറ്റ് ദ ഫുഡ് ഫ്രം ഗെറ്റിംഗ് എവേ ഫ്രം ദ മൗത്ത്. നമ്മുടെ വായിൽ നിന്നും ഈ ഭക്ഷണത്തെ പുറത്തു പോകാതെ തടയുന്നത് ആരാണ്? നമ്മുടെ ലിപ്സ് ആണ്. ദെൻ ദ ടങ് ബ്രിങ്സ് ദ ഫുഡ് നിയർ ടു ദ ടീത്ത്. ടങ് എന്താണ് ചെയ്യുന്നത്? ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നമ്മുടെ പല്ലുകളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് നമ്മുടെ ടങ് ആണ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ മൗത്ത്. ഇനി മൗത്തിൽ തന്നെ വരുന്ന ആദ്യത്തെ ആൾ ടീത്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എത്ര പല്ലുകളുണ്ട് നമ്മൾക്ക്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, 32 പല്ലുകളാണ് നമ്മൾക്കുള്ളത്. കുഞ്ഞു കുട്ടികൾക്ക് എത്ര പല്ലുണ്ടാകും? 32 പല്ലുകൾ ഉണ്ടാകുമോ? ഇല്ല, 20 ടീത്ത്സേ അവർക്കുള്ളൂ. അവർ എന്താണ്, 10 അവരുടെ മുകൾ ഭാഗത്തും 10 താഴെയും, അങ്ങനെ 20 ആണ് അവരുടെ നമ്പർ ഓഫ് ടീത്ത്. ഇനി ദർ ആർ 4 types of teeth. 4 തരത്തിലുള്ള പല്ലുകളാണ് നമ്മൾക്കുള്ളത്. അതേതൊക്കെയാണ്? ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാസ്, ആൻഡ് മോളാസ്. ഇതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാവരുടെ മുൻനിരയിലുള്ള പല്ലുകളെയാണ് നമ്മൾ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. പിക്ചറിൽ കണ്ടോ, മുൻനിരയിലുള്ള 4 പല്ലുകൾ. അതേപോലെ തന്നെ നമുക്ക് കീഴ്ഭാഗത്തും 4 പല്ലുകൾ. അവരുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും? പരന്നിട്ടുള്ള ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻസിസേഴ്സ്. ഇൻസിസേഴ്സിൻ്റെ നമ്പർ എത്രയാണ്? ഇൻസിസേഴ്സ് നമുക്ക് 8 അല്ലേ, മുകൾ ഭാഗത്ത് 4, താഴ്ഭാഗത്ത് 4, അങ്ങനെ 8. പിന്നെ അടുത്തത് കനൈൻസ്. ഇൻസിസേഴ്സിനോട് ചേർന്ന് വരുന്ന പല്ലുകളെയാണ് നമ്മൾ കനൈൻസ് എന്ന് വിളിക്കുന്നത്. കനൈൻസിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇൻസിസേഴ്സ് പോലെ ആയിരിക്കുമോ? അല്ല, കൂർത്തിരിക്കുന്ന പല്ലുകളാണ് അല്ലേ കനൈൻസ്. കനൈൻസിൻ്റെ നമ്പർ എത്ര എണ്ണം ഉണ്ടാകും? മുകളിൽ 1, ഇപ്പുറത്തെ വശത്ത് 1, താഴെ 1, ഇപ്പുറം 1, അങ്ങനെ 4 കനൈൻസ് ആണ് നമുക്കുള്ളത്. പ്രീമോളാസ്, കനൈൻസ് കഴിഞ്ഞ് വരുന്ന പല്ലുകളെയാണ് നമ്മൾ പ്രീമോളാസ് എന്ന് പറയുന്നത്. പ്രീമോളാസ് എത്രയുണ്ടാകും? ഇവിടെ 2 ഉണ്ട്, ഇപ്പുറം 2, താഴെ 2, ഇവിടെ 2, മൊത്തം ടോട്ടൽ 8 പ്രീമോളാസ് നമുക്കുണ്ട്. ഇനി മോളാസ്, ഈ പ്രീമോളാസിനോട് ചേർന്ന് വരുന്നതാണ് മോളാസ്. മോളാസ് എത്ര എണ്ണം ഉണ്ട്? മുകളിൽ 3, 3, 6, പിന്നെ താഴെയും 6, ടോട്ടൽ 12. ഇങ്ങനെയാണ് നമുക്ക് 32 ടീത്ത്. അങ്ങനെ മനസ്സിലായോ? 4 different types of teeth മനസ്സിലായോ? ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാസ്, മോളാസ്. ഇനി ഇവർക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസും ഉണ്ട്.
ഇവരുടെ ഷേപ്പ് പോലെ തന്നെ ഇവരുടെ ഫംഗ്ഷൻസും ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാണ്? ഇൻസിസേഴ്സ് ആദ്യം നമ്മൾ കട്ട് ചെയ്യാനും ബൈറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസിസേഴ്സ് ആണ്. കനൈൻസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ടിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോൺ വെജൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ കനൈൻസ് യൂസ് ചെയ്തിട്ട് ടിയർ ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. പ്രീ മോളാഴ്സും മോളാഴ്സും സെയിം ഫങ്ഷൻ ആണ് ചെയ്യുന്നത്. അവർ എന്ത് ചെയ്യുന്നു? ഗ്രൈൻഡ് ചെയ്യാനും ച്യൂ ചെയ്യാനായിട്ടുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നതാണ് ടങ്ക്. ടങ്ക് എന്താ ചെയ്യുന്നത്? ടങ്ക് ഹെൽപ്സ് ടീത്ത് ടു മാസ്റ്റിഗേറ്റ് ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് മിക്സ് ദം വിത്ത് സലൈവ. സലൈവയായിട്ട് ഈ ഫുഡ് മെറ്റീരിയൽസിനെ മിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് നമ്മുടെ ടങ്ക് ആണ്. ഇതുപോലെ തന്നെ നമ്മുടെ ടങ്കിൽ എന്തുണ്ട്? ടേസ്റ്റ് ബഡ്സ് വരുന്നുണ്ട്. ഈ ടേസ്റ്റ് ബഡ്സ് ആണ് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ ടങ്കിൻ്റെ ഒരു പിക്ചർ കണ്ടോ? ഇതിലെന്തൊക്കെയുണ്ട്? വിവിധ ടേസ്റ്റിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്, ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബിറ്റർ വരുന്നത് നമ്മുടെ ടങ്കിൻ്റെ ഈ ഭാഗത്താണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭക്ഷണത്തിൻ്റെ ബിറ്റർ എന്നുള്ള ടേസ്റ്റ് അനുഭവപ്പെടുന്നത്. ഇനി സൗറാണെങ്കിൽ ഇവിടെയാണ്, സൈഡ് ഭാഗത്താണ് സൗറെന്നുള്ള ടേസ്റ്റ് വരുന്നത്. ഇനി സോൾട്ടി ആണെങ്കിലോ? അതിന് താഴെയായിട്ടാണ് സോൾട്ടി. ഭക്ഷണത്തിന് ഉപ്പുരുചി അറിയാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോഴാണ്. ഇനി സ്വീറ്റ് വരുന്നത് എവിടെയാണ്? നമ്മുടെ ടങ്കിൻ്റെ അറ്റത്തായിട്ടാണ് നമുക്ക് സ്വീറ്റ് എന്നുള്ള ടേസ്റ്റ് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് ബഡ്സും ടങ്കിൻ്റെ ഏതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് എന്താ ചെയ്യുന്നത്? മൗത്തിൽ നിന്നും നാം കഴിച്ച ഭക്ഷണം ഒരു പാർഷ്യലി ഡൈജസ്റ്റഡ് ഫോമിലാണ് ഇപ്പോൾ നാം കഴിച്ച ഭക്ഷണം. ഇനി അത് ഈസോഫാഗസിലൂടെ അത് എത്തിച്ചേരുന്നത് എവിടേക്കാണ്? സ്റ്റൊമക്കിലേക്കാണ്. ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക് ഫ്രം ദ മൗത്ത് ത്രൂ ദ ഈസോഫാഗസ്. ഈസോഫാഗസിലൂടെയാണ് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി ഇറ്റ് ഈസ് ദ വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ദി ഈസോഫാഗസ് വിച്ച് എനേബിൾ ദിസ് ഈസ് കോൾഡ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ഫുഡ് സ്റ്റൊമക്കിലേക്ക് എത്തിച്ചേരുന്നത്. എന്താണ് പെരിസ്റ്റാൾസിസ്? ഇറ്റ് ഈസ് ദ വേവ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ദ ഈസോഫാഗസ്. ഈസോഫാഗസ് ഒരു വേവ് ലൈക്ക് മൂവ്മെന്റിലൂടെയാണ് ഈ ഫുഡിനെ കടത്തിവിടുന്നത്. അങ്ങനെയാണ് ആ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് എങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്? നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തിച്ചേരുന്നത്. ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ദ സ്റ്റൊമക് വാൾ, ഫുഡ് ഈസ് റെൻഡേർഡ് പേസ്റ്റ് ലൈക്ക് ഇൻസൈഡ് ദ സ്റ്റൊമക്. ഈ സ്റ്റൊമക് വാളിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഒന്നുകൂടെ എന്താകുന്നു? പേസ്റ്റ് ലൈക്ക് ഫോമിലേക്ക് മാറുന്നു. അതെവിടെ വെച്ചാണ് നടക്കുന്നത്? നമ്മുടെ സ്റ്റൊമക്കിലാണ്. ദ ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റൊമക് ഡൈജസ്റ്റ് ഫുഡ് കെമിക്കലി ടു. പിന്നെ സ്റ്റൊമക്കിൽ തന്നെയുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? ഈ ഫുഡിനെ ഒന്നുകൂടെ കെമിക്കലി ഡൈജസ്റ്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റൊമക്കിൽ വരുന്നത്. ഓക്കെ, സ്റ്റൊമക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ആളാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നാണ് പേരെങ്കിലും ആള് സ്മോൾ അല്ല. എന്താണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ? ഈസ് അബൌട്ട് 6 meters ലോങ്. അതായത് എത്ര മീറ്റർ ഉണ്ട്? 6 meters. ഒരു സാരിയൊക്കെ വലിച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ 5 to 6 meters ലോങ് ലെങ്ത് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് വരുന്നത്. ഇതിങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് അതിൻ്റെ നീളം അറിയാത്തത്. എടുത്തു വെച്ച് നോക്കിയാൽ എന്താണ്? 6 meters ലെങ്ത് വരും. ദ ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഇവിടെ വെച്ചിട്ടാണ് നാം കഴിച്ച ഭക്ഷണത്തിലെ എന്തൊക്കെ അബ്സോർബ് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് വരുന്ന ആളാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ഒരു 1.5 meters, 1.5 meters ലെങ്ത് ആണ് ഇതിന് വരുന്നത്. പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഈസ് ദ ബ്രോഡർ ഇൻറ്റസ്റ്റൈൻ. അതുകൊണ്ടാണ് നമ്മൾ ലാർജ് എന്ന് പറയുന്നത്, കാരണം കുറച്ചുകൂടെ എന്താണ് വീതി കൂടിയ ഇൻറ്റസ്റ്റൈൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് എന്താ നടക്കുന്നത്? ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കണ്ടെയ്നിങ് മിനറൽസ് ആൻഡ് സോൾട്സ്. ഒന്നുകൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ അബ്സോർപ്ഷൻ നടന്നു. അതിനുശേഷം ബാക്കി വരുന്ന എന്താണ് വാട്ടർ കണ്ടെയ്നിങ് മിനറൽസും സോൾട്സും കൂടെ അബ്സോർബ് ചെയ്തെടുക്കുന്നത് ആരാണ്? നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. വാട്ട് റിമെയിൻസ് ആഫ്റ്റർ ദാറ്റ് ഈസ് ദ ഫീക്കസ്. ഇനി അവസാനം വരുന്ന വേസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീക്കസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റെക്റ്റം.
അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? റെക്റ്റം എന്ന് പറയുന്നത് ഈ പോർഷനിലാണ്. റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് എന്തിലൂടെ പുറത്തേക്ക് വിടുന്നു? എയ്നസിലൂടെ എക്സ്പെൽ ചെയ്യുന്നു. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റെക്റ്റം ആൻഡ് എക്സ്പെൽ ത്രൂ ദ എയ്നസ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എലമെന്ററി കനാലിൽ വരുന്ന ഡിഫറെൻ്റ് പാർട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? നമ്മളുടെ എലമെന്ററി കനാലിനെ കുറിച്ചാണ് അല്ലേ? നമ്മളുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ എലമെന്ററി കനാലിലാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഏതൊക്കെ പാർട്സ് ആണ് അതിൽ വരുന്നത്? മൗത്ത് വരുന്നുണ്ട്. മൗത്ത് കഴിഞ്ഞിട്ട് എന്താണ്? ഈസോഫാഗസ് വരുന്നുണ്ട്. ഈസോഫാഗസ് എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? നമ്മളുടെ സ്റ്റൊമക്കിലേക്കാണ് എത്തിച്ചേരുന്നത്. സ്റ്റൊമക്കിനോട് ചേർന്ന് ആര് വരുന്നുണ്ട്? നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരുന്നുണ്ട്. അതിനുശേഷം അതിനോട് ചേർന്ന് ലാർജ് ഇൻറ്റസ്റ്റൈൻ വരുന്നുണ്ട്. ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ എയ്നസ് വരുന്നുണ്ട്. ഇതിലൂടെയാണ് നമ്മളുടെ വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്ക് പോകുന്നത്. ഇത്രയും ഭാഗങ്ങൾ ചേർന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമൻ ബീങ്സിൻ്റെ എലമെൻ്ററി കനാൽ അഥവാ അന്നപഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളുടെ എക്സാമൊക്കെ അടുത്ത് വരികയാണല്ലേ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ എക്സാമിന് വേണ്ടിയിട്ട്? ആ, അപ്പോൾ നമുക്കൊരു റിവിഷൻ അത്യാവശ്യമാണ് അല്ലേ. എന്ത് പഠിച്ചാലും നമ്മൾ അത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ഒരു റിവിഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ CC+ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 10th കുട്ടികൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സയൻസ് അതുപോലെ തന്നെ മാത്സ് ഒക്കെ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒന്നുകൂടെ പഠിച്ചത് റിവൈസ് ചെയ്യാനായിട്ടൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫ്രീ ഡെമോ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഫാക്കൽറ്റീസൊക്കെ ലൈവായിട്ട് അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. നമ്പർ 9496949929 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. താങ്ക് യു.